സന്തോഷായല്ലോ, എല്ലാരും വന്നല്ലോ. സൗദു, എന്താ? നാളെ തിരുവോണായി, ഉത്രാടത്തിന് വരാന്നല്ലേ മക്കള് പറഞ്ഞിട്ടുള്ളത്? അതെ, അവര് വരും. എപ്പോഴാണാവോ അവരെത്തുക? ആ പടിപ്പുര വരെ ഒന്ന് നടന്നാലോ? അവിടെ ഇരുന്ന വളരെ ദൂരം നിന്ന് വരുന്നത് കാണാലോ. എന്നിട്ട് ഓടി വന്ന് മുത്തശ്ശാന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നതും അവർക്ക് മുത്തം കൊടുക്കുന്നതും വേഗമാവാലോ. അതിനിപ്പോ അവരിങ്ങോട്ടല്ലേ വരുന്നത്? എത്ര നാളായി ഈ പടിപ്പുരയിൽ വന്നിരുന്നിട്ട്? സൗദു, 14 വർഷമായി ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഈ കൊല്ലം നമ്മുടെ മക്കൾ വരില്ലേ? നമ്മുടെ രണ്ടു മക്കളും നല്ല തിരക്കുള്ളവരല്ലേ, അതുകൊണ്ടല്ലേ അവര് വരാതിരുന്നത്? ദേവൻ അമേരിക്കയിലായിട്ട് 16 വർഷം കഴിഞ്ഞു. ദിലീപ് ദുബായിലായിട്ട് 12 കൊല്ലം കഴിഞ്ഞു. നമ്മുടെ പേരക്കുട്ടികളൊക്കെ വലുതായി ഉണ്ടാവൂലേ. മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രം കാണാൻ പറ്റിയില്ല. സാരല്ല, അവർക്ക് വരാൻ പറ്റാഞ്ഞിട്ടല്ലേ. അതിനെന്താ, ഇന്ന് ഓണത്തലേന്ന് അവര് വരൂലോ. കാര്യസ്ഥൻ ഗോപാലനും കെട്ടിയോളും പേരക്കുട്ടികളും ഇവിടെ വന്നപ്പോ അറിയാണ്ട് കൊതിച്ചുപോയി. ആന കളിക്കാനും അവർക്കൊരുട്ടം വാങ്ങിക്കൊടുക്കാനും. മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു സുഖല്ലേ. ദേവൻ ഈ വിരൽത്തുമ്പ് പിടിച്ചു നടക്കുമ്പോൾ പറയാറുണ്ട്, അച്ഛന്റെ കൈ പിടിച്ചു നടക്കുമ്പോൾ എന്ത് ധൈര്യാന്ന്. ദിലീപിന് ഗോതമ്പ് നുറുക്ക് പായസം വലിയ ഇഷ്ടാ. പണിക്കാരി ദേവുവിനോട് പറഞ്ഞ് ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പേരക്കുട്ടികൾ വന്നിട്ട് വേണം നേന്ത്രക്കുലയിലെ പഴമുരിയാൻ. അവിടെയൊന്നും നമ്മളെപ്പോലെ ഓണസദ്യ കിട്ടില്ലല്ലോ. ആ പിന്നെ സൗദു, ഓണസദ്യക്ക് എല്ലാ വിഭവങ്ങളും വേണം. ഉച്ചയൂണ് കഴിഞ്ഞ് കുട്ടികൾക്ക് ഊഞ്ഞാലാടാൻ ഗോപാലിനോട് പറഞ്ഞ് ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. പിന്നെ അവരെ കൊണ്ട് ഓണപ്പാട്ട് പഠിക്കണം. Thank you.
എന്തിനാ വിഷമിക്കണേ? ഓരോന്ന് ഓർത്തുപോയി. വയസ്സ് 75 കഴിഞ്ഞു. എത്ര വർഷമായി മക്കളെ കണ്ടിട്ട്. അതിനെന്താ? നാളെ ഓണം ആഘോഷിക്കാൻ അവരെല്ലാവരും ഇന്ന് എത്തും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? വരും, വരാണ്ടിരിക്കില്ല. 14 കൊല്ലം ഇതുപോലെ കാത്തിരിപ്പായിരുന്നില്ലേ? ഇക്കൊല്ലം പ്രതീക്ഷിക്കാല്ലേ? എന്തത്, അവര് വരും. അത് കണ്ടോ, തെക്കേപ്പറമ്പിലെ മാവ് വിഴറായെന്ന് തോന്നുന്നു. പഴക്കം ചെന്ന മരല്ലേ, പഴമക്കാർ വെച്ചതാണ്. എന്നാണോ മറിഞ്ഞു വീഴ? ഏ, ഓരോന്ന് പറയാണ്ടിരിക്കുക, നമ്മുടെ കുട്ടികൾ വരും. അത്രയ്ക്കും പഴക്കള മാവല്ലേ, കാതലൊക്കെ ദ്രവിച്ചു കാണും. ഇത് ഇത് ഇങ്ങനെ തിരിക്കണം കേട്ടോ, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാ അത് ഇങ്ങനെ അങ്ങനെ അതെ. മക്കളും പേരക്കുട്ടികളും കാത്തിരിക്കാവൂലേ? അതെ അതെ ഗോപാല. സമയം പോയതറിഞ്ഞില്ല. സൂര്യന്റെ നിറം വല്ലാതെ മങ്ങിത്തുടങ്ങി. അത് കണ്ടോ, പകലിന്റെ ശവമഞ്ചലുമായി സായം സന്ധ്യ നീങ്ങുന്നത്. നമുക്ക് നടന്നാലോ? Thank you.